20 ദിവസം കൊണ്ട് ഒരു റോക്കറ്റ് മാതിരി ഇത് വളർന്നു വരണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല വാഴക്കുലകൾ അതിൽ നിന്ന് കൊത്താൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ്, കന്ന് എങ്ങനെ പരിചരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ തന്നെ വാഴത്തോട്ടത്തിലെ കുലകളാണ്. അപ്പം ഇത് നമ്മൾ കുല കൊത്തിയതിന് ശേഷം കുറച്ച് കന്നുകൾ നിർത്തിയൊക്കെയാണ്. ഒരു 2-3 ഇല പരിവോണ്, അതായത് പീലി ടൈപ്പാണ്, അതായത് മാതൃവാഴയിൽ നിന്ന് അകന്ന് നിൽക്കുന്ന കന്നുകളാണ് നമ്മൾ നിർത്തിയേക്കുന്നത്. വളരെ നല്ല കന്നുകൾ മാത്രമേ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നുള്ളൂ, ബാക്കിയുള്ളവ ഒഴിവാക്കുകയാണ്. അപ്പം നല്ല കന്നുകൾ വച്ചാൽ മാത്രമേ നമുക്ക് നല്ല കുലകൾ വെട്ടാൻ പറ്റൂ. അതുമാത്രമല്ല, ഒരു നേന്ത്രവാഴ കർഷകന് കുല വെട്ടുന്ന സമയം വരെ ഏകദേശം 400 രൂപയ്ക്ക് മേലെ രൂപ ചിലവാകും. അപ്പോൾ ഇങ്ങനെ ചിലവാകുന്ന രൂപ ചില ആളുകൾക്ക് അതിൽ കൂടുതലാവും. അപ്പം നല്ല കുല കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇതുകൊണ്ട് ഒരു ലാഭവും ഉണ്ടാവത്തില്ല. അതുമാത്രമല്ല, എല്ലാ കർഷകരും നന്നായിട്ടാണ് അധ്വാനിച്ച് പണിയെടുക്കുന്നത്. നന്നായിട്ടാണ് പണിയെടുക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചിലവ് കുറച്ചുകൊണ്ട് നല്ല ലാഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധമായിട്ട് നല്ല കുലകൾ വിപണി എത്തിച്ച് ആൾക്കാരൊക്കെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകണം. ആ കുലകൾ കൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന വിഷക്കുലകൾ ഒഴിവാക്കി നമ്മുടെ നാട്ടുകാർ നമ്മുടെ കുലകൾ തന്നെ വാങ്ങണം. അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അത് എല്ലാ കർഷകരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും നല്ല വിളവ് ആശംസിക്കുകയാണ്. അതുമാത്രമല്ല, നമുക്ക് ലൈക്കൊക്കെ കുറവാണ്. എല്ലാ കർഷകരും ഇത് കാണുന്ന കർഷകർ മറ്റുള്ള ആൾക്കാരെ ഒക്കെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് വിടണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മളൊന്ന് സഹായിക്കണം. എന്തെങ്കിലും ഒരു ഗുണം ഈ ഓരോ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ വെറുതെ ബെടായി അടിച്ച് വിടുന്നതല്ല, വർഷങ്ങളായിട്ട് നേന്ത്രവാഴ കൃഷി ചെയ്ത അനുഭവത്തിൻ്റെ പേരിലാണ്. പിന്നെ കൃഷി ഓഫീസർമാരിൽ നിന്നും മറ്റുള്ള ആൾക്കാരിൽ നിന്നും ആര് അറിയാവുന്ന അറിവുകൾ ആര് പറഞ്ഞു തന്നാലും നമ്മൾ അവരിൽ നിന്നെല്ലാം ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ കൃഷി ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറിച്ചെടുത്ത 2 കന്നുകളാണ് ഇന്ന് എങ്ങനെ നേന്ത്രവാഴ കന്ന് വിജയകരമായിട്ട് അത് കുഴിയിൽ വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വന്ന് അതിൻ്റെ ആ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല കുലകൾ നമുക്ക് ലഭിക്കണം. അതിനാണ് 2 കന്നുകൾ നമ്മൾ ഇവിടെ എടുത്തിട്ട് അതിനെ എങ്ങനെ പരിപാലിച്ച് ഒരുക്കിയെടുക്കണമെന്ന് കാണിക്കുന്നത്. അപ്പം നമ്മളിവിടെ എടുത്തേക്കുന്ന കന്നുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മുമ്പിലേക്ക് വളഞ്ഞിട്ട് ഒരു ആൾ ഒരു ഷൂ ധരിച്ച മാതിരിയുള്ള കന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഈ കന്നാണ് ഒരു ലക്ഷണമൊത്ത കന്ന് എന്ന് പറയുന്നത്. എന്താണ് കാര്യമെന്ന് വെച്ചാൽ, മാതൃവാഴയിൽ നിന്ന് അകന്ന് നിൽക്കുന്ന കന്നാണ്. അപ്പം മാതൃവാഴയിലേക്കുള്ള ഒരു കണക്ഷനാണ് ആ കന്നിൻ്റെ ഒരു ചുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കന്നുകളാണ് നമുക്ക് പുതിയതായിട്ട് വാഴ കൃഷി ചെയ്യുന്ന ആൾക്കാരും നല്ല വിളവ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഈ തരത്തിലുള്ള കന്നുകൾ സെലക്ട് ചെയ്തെടുക്കാൻ മറക്കരുത്. ഒരു വള്ളം കണക്കിരിക്കും, കണ്ടോ? അല്ലെങ്കിൽ ഒരാളൊരു ഷൂ ധരിച്ചതുപോലെ ആ ചുണ്ടൊക്കെ അല്പം നമ്മൾ കൊത്തിക്കളഞ്ഞെന്നും പറഞ്ഞെന്നും കന്ന് പൊടിക്കാതെയൊന്നും ഇരിക്കത്തില്ല. നമുക്ക് പുഴുക്കേടുള്ള ഭാഗങ്ങളെല്ലാം നന്നായിട്ട് കൊത്തി മാറ്റി കൊടുക്കാം. ഇവിടെ ഞാൻ കന്നെടുത്ത സമയത്ത് ചുണ്ടല്പം പൊട്ടിപ്പോയതാണ്, അതൊന്നും ഒരു വിഷയമല്ല. പിന്നെ അതിൽ ഉണങ്ങിയിരിക്കുന്ന തടകൾ അതിനെ നമുക്കൊന്ന് പറിച്ച് മാറ്റിക്കൊടുക്കാം. ഒരു പിച്ചാത്തിക്ക് ചെറുതായിട്ടൊന്ന് പോറിയതിന് ശേഷം നമ്മൾ എടുത്തു കളഞ്ഞാൽ മതി. അങ്ങനെ എടുത്തു കളഞ്ഞതുകൊണ്ട് കന്നിന് യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളോ ഡാമേജുകൾ ഒന്നും സംഭവിക്കില്ല അങ്ങനെ കളഞ്ഞതുകൊണ്ട്. നമ്മൾ വിചാരിക്കും, ചില ആൾക്കാർ പറയും കന്നങ്ങനെ ഒരുക്കിയെടുത്താൽ കന്ന് ഉണങ്ങിപ്പോകും എന്നൊക്കെ പറയും. കന്ന് ഉണങ്ങണം. ഉണങ്ങിയെടുത്താൽ മാത്രമേ അതിൽ നിന്ന് വരുന്ന ആ നാമ്പിന് നല്ല പവർ ഉണ്ടാവൂ. നല്ല പവറുണ്ടായിട്ട് ഒരു റോക്കറ്റ് പോലെ പൊങ്ങിപ്പോയി, അതായത് ഒരു കുത്തം മീനാറ് കണക്കിരിക്കണം വാഴ, ഒരു റോക്കറ്റ് പോലെ പൊങ്ങിപ്പോയിട്ട് അതിൽ നിന്ന് ആ സമയം ആവുമ്പോൾ കൃത്യമായിട്ട് കുല ചാടണം. വലിയ കുലയായിരിക്കണം ചാടേണ്ടത്. അപ്പോൾ ഇതേപോലെയുള്ള കന്നുകൾ, ഈ ഷേപ്പിലുള്ള കന്നുകൾ, വളരെ വലിയ കന്നുകൾ ആരും തിരഞ്ഞെടുക്കരുത്. ഇതേപോലെ മൂട് കനമുള്ള കന്നുകൾ, മൂട് കനമെന്ന് പറഞ്ഞാൽ കന്നിന് മൂട് കനം ഒരുപാട് കൂടിപ്പോവുകയും ചെയ്യരുത്. ഏതാണ്ട് ഇത്ര മതി. അപ്പോൾ ഒരുപാട് വലിയ കന്നുകളും വേണ്ട, ഒരുപാട് ചെറിയ കന്നുകളും വേണ്ട. നല്ല ആരോഗ്യമുള്ള മാതൃവാഴകളിൽ നിന്ന് പുഴുക്കേടില്ലാത്ത ടൈപ്പ് കന്നുകൾ ഇതേപോലെ തിരഞ്ഞെടുക്കണം. നമ്മൾ എത്ര കന്നുകൾ എടുത്താലും ഇപ്പോൾ 100 കന്ന് എടുക്കുകയാണെങ്കിൽ ഒരു 80 എണ്ണം നല്ലത് കാണും, 20 എണ്ണം പുഴുക്കേട് കാണും. കന്ന് വാങ്ങുന്ന കർഷകരെ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് അതിലെ പുഴുക്കേട്. അപ്പോഴും നമ്മൾ ഈ വേരുകളെല്ലാം ഇതേപോലെ ചെത്തിക്കളയണം. വേരുകൾ ഇരുന്നുണ്ടെന്നും പറഞ്ഞ് നമുക്ക് ഒരു ഗുണമില്ല. ചില ആൾക്കാർ പറയും വേരൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് എടുത്തു വെച്ചാൽ പെട്ടെന്ന് ആ വേരങ്ങ് വളർന്നു പോയിട്ട് വാഴ പിടിച്ചു വരുമെന്ന്. അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട. വേരുകൾ ചെത്തി മാറ്റിയിട്ട് നമ്മൾ പുതിയ വേരുകളാണ് വളർത്തിയെടുക്കേണ്ടത്. എന്നാൽ മാത്രമേ വാഴയ്ക്ക് നല്ല ശക്തി ഉണ്ടാവൂ. ഇതേപോലെ ഒന്ന് ചെത്തി മിനുക്കി വൃത്തിയാക്കി എടുക്കണം വാഴ. വാഴക്കന്ന് ചെത്തി മിനുക്കി ഒന്ന് വൃത്തിയാക്കി എടുക്കണം.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വലിയ കന്നുകൾ വേണ്ട, അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ഇടത്തരം കന്നുകൾ വെച്ചേക്കുന്നത്. നമ്മളെ ചാനൽ, ഫേസ്ബുക്ക് പേജ് എല്ലാം കാണുമ്പോൾ അറിയാം നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ വെട്ടിയത് നമ്മൾ വെറുതെ ഇരുന്ന് പറയുന്നതല്ല, അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല. കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ കൊത്തിയ കുലകൾ ഒരുപാട് ഫോട്ടോസ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു കുല പോലും ഇല്ല, ഒരു 15 കിലോയിൽ താഴെ. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഭയങ്കരമായിട്ട് രാസവളം എടുത്ത് അതിൻ്റെ മൂടുകളിലൊന്നും ഇടുന്നില്ല. കൂടുതലും ജൈവവളത്തിലാണ് നമ്മൾ കുലകൾ തയ്യാറാക്കിയെടുക്കുന്നത്. കൂടുതലും കോഴിക്കാഷ്ടം പോലുള്ള ജൈവവളം നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള കോഴികളിൽ നിന്ന് ശേഖരിച്ച് ഉണക്കിയെടുത്തത് കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യമായിട്ടുള്ള സമയത്ത് വെള്ളത്തോടൊപ്പം കൊടുത്താണ് നമ്മൾ വലിയ കുലകൾ വെട്ടിയേക്കുന്നത്. പല ആൾക്കാരും പറഞ്ഞ് നിങ്ങൾ ജൈവവളം ഇങ്ങനെയൊക്കെ തട്ടിക്കൊടുത്താലാണ് വലിയ കുല, അങ്ങനെയൊന്നുമല്ല. പല ആൾക്കാർക്കും നേന്ത്രവാഴ കൃഷി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും അറിവുകളില്ല. അപ്പോൾ ഈ കന്നുകളെന്ന് പറഞ്ഞാൽ കന്നിന് ചുറ്റും ചെറിയ പൊടിപ്പുകൾ ഒരു 3 എണ്ണം ഉണ്ടാകും. മാക്സിമം 3 എണ്ണമാണ്, ചില കന്നുകളിൽ 2 കാണും, ചിലതിൽ 1 കാണും. അപ്പോൾ 3 എണ്ണം ഉള്ളതാണ് ലക്ഷണം ഒത്ത കണ്ണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ കന്ന്, ആ പൊടിപ്പുകൾ നമുക്ക് പിച്ചാത്തിക്കങ്ങാനും ഒന്ന് ചെത്തി ഒഴിവാക്കി കൊടുക്കണം. അതേ കണക്ക് ഇതേ കണക്കുള്ള പുഴുക്കുത്തുകളുണ്ടാകും, ഇതിനകത്തൊക്കെ നിരവധി പ്രാണികൾ മുട്ടയിട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ പുഴുക്കളുണ്ടാകും. അതിനെല്ലാം ചെത്തി വൃത്തിയാക്കണം, അതിനെല്ലാം തുരന്ന് കളയണം. തുരന്ന് കളഞ്ഞെന്നും പറഞ്ഞ് കന്നിന് യാതൊരു തരത്തിലുള്ള ഡാമേജുകളും ഉണ്ടാവത്തില്ല. അതിനെല്ലാം നമ്മൾ ചെത്തി ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. അപ്പോൾ ഏതാണ്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും, ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇവിടെയൊക്കെ നമ്മൾ പിച്ചാത്തിക്ക് തുരന്ന് മാറ്റി കൊടുക്കണം. പുഴുക്കേടുകളെല്ലാം പോകട്ടെ, ഒന്നും ഇരിക്കേണ്ട കാര്യമില്ല. എല്ലാ പുഴുക്കേടുകളും പോയി നന്നായിട്ട് ചെത്തി മിനുസപ്പെടുത്തി വൃത്തിയാക്കി എടുക്കണം. കന്നിനെ ഒരുക്കിയെടുക്കണമെന്ന് പറയും കർഷകർ. എന്നാൽ മാത്രമേ നമുക്ക് അത് കുഴിയിലേക്ക് വയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് ശക്തിക്ക് വളർന്നു വരും. വേണ്ട, ഇവിടെ നമ്മൾ കാണിക്കുന്നതിന് വേണ്ടി, വീഡിയോ കാണിക്കുന്നതിന് വേണ്ടി 2 കന്നുകളാണ് ഒരുക്കിയെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഒരു പട്ടിയുടെയോ മാനിൻ്റെയോ തല പോലെയോ അല്ലെങ്കിൽ ഒരാൾ ഷൂ ഇട്ടതുപോലെയൊക്കെ നിൽക്കും. ഇതേ കണക്കുള്ള കന്നുകളാണ് നിങ്ങൾ വാങ്ങുന്നെങ്കിലും തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പുഴുക്കുത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ഈ പുഴുക്കുത്തുകൾ അല്ലെങ്കിൽ ഹോൾ